അവരെ ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക്. ഹലോ, ഹായ്, കെ എൽ പ്രാങ്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അറിയില്ല, ശരത് ബ്രോനെ അറിയാലോ, എന്റെ പേര് ജാക്സൺ എന്നാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, കിച്ചു ബ്രോ എന്തേ? കിച്ചു ബ്രോ ഉണ്ട്, കിച്ചു ബ്രോ നാട്ടിലാണ്. ആൾക്ക് ചെറിയൊരു ശാരീരിക അസ്വസ്ഥത്തിന്റെ കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു റെഗുലർ ചെക്കപ്പിന്റെ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ആ ചെക്കപ്പ് അവരുടെ ഫാമിലി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആൾക്ക് അവിടെ നിന്ന് ആളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരാം. കാരണം ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്ത് വരുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ കിച്ചു ബ്രോനെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് കിച്ചു ബ്രോൻ്റെ ആക്സിഡൻറ്റിന് മുമ്പ്, അതായത് മുടിയുള്ള സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അല്ലേ. പക്ഷെ നമ്മളത് ഇപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് മാത്രം. കാരണം ഈ വീഡിയോ കൊണ്ടുവരുന്നതിന് വേറൊരു കാര്യം കൂടെയുണ്ട്. നമ്മൾ പുതിയൊരു പരീക്ഷണാർത്ഥമാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതായത് സ്വന്തം വീഡിയോ, സ്വന്തം വീഡിയോ, അതെ, നമ്മൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് എനിക്കും ശാരീരിക പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വീഡിയോ സമർപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിവേസ് ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം, കണ്ടു നോക്കുക, അഭിപ്രായം പറയാം. കിച്ചു ബ്രോ പറയുന്ന പോലെ തന്നെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ നിങ്ങൾക്ക് നമ്പർ കാണാം, അതിലേക്ക് വിളിക്കുക, പുതിയ പ്രാങ്കുകളും പുതിയ വർക്കുകളും ഞങ്ങൾക്ക് തരിക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് പ്രാങ്ക് ചെയ്യാനുള്ള ആളെ. പുള്ളിയുടെ ഹസ്ബൻഡ് ആണ്, വർക്ക് തന്നിട്ടുള്ള അതല്ലേ ഈ പുള്ളി. ഓക്കെ ഓക്കെ, പറഞ്ഞോ, എനിക്കറിയില്ല, അറിയത്തില്ല എനിക്ക്. ഞാൻ പറയത്തില്ല, അയാള് പറയും. പറയെന്താന്ന് വെച്ചാ കാര്യം എന്താണ്, എന്നെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. താൻ എന്നെ താൻ്റെ മുഖത്ത് നോക്കി പറയാൻ എന്നെ കണ്ടിട്ടില്ലേ? അല്ല, എനിക്കറിയാമല്ല, പൊട്ടി ഭാര്യയാകാൻ പാടില്ലല്ലോ. എന്താ സംഭവം? എന്താ ഒരാള് വന്നിട്ട് ഇങ്ങനെ തൻ്റെ അടുത്തോടുകൂടി എന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണോ? എനിക്ക് ഇത്തിരി ക്ഷേമമായിട്ട് തോന്നുന്നുണ്ട്. നിന്റെ നെഞ്ചത്തിപ്പോ കേറുമല്ലോ. എന്താ കാര്യം? എന്താ പറ? നിങ്ങള് പറയണ്ടോ കാര്യം? ഇത് തൻ്റെ ആരാ? എന്റെ പ്രചരണം. ബ്രദറാണോ ക്യാമറ എടുത്തോണ്ടിരിക്കുന്നത്? അത് കൊള്ളാം. ഓ, ഇവര് 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 ക്യാമറ എടുക്കുന്നുണ്ടല്ലേ. എന്താ സംഭവം ചേവനാണോ? എന്താ കാര്യം? എന്താ ചേട്ടൻ എന്നോട് പറഞ്ഞ വൈഫാണ്. ഓക്കെ, കുറേ നാളായിട്ട് ഇങ്ങനെ അകത്തോട്ട് കയറുന്നുണ്ട്. കാമായിട്ട് സംസാരിക്കാം, കാരണം ഞാനും തന്റെ വൈഫിന്റെ ഒരു പെണ്ണാണ്. ഓക്കെ, എനിക്ക് ഇവിടെ താമസിക്കേണ്ടതാണ്. ഇയാൾ എന്താ ചെയ്തെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പം തനിക്ക് സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയാം, എന്റെ സിറ്റുവേഷൻ ആണ്. ഓക്കെ,
എന്നോട് തനിക്ക് കാമായിട്ട് സംസാരിക്കാം, ഞാൻ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ള ഒരാളാണ്. ഓക്കെ, തന്നെ എന്നോട് പറ കാര്യം പറ. ഹസ്ബൻഡും കുറെ നാളായിട്ട് എന്തൊക്കെയൊക്കെ ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ നല്ല രീതിയിൽ, മാന്യമായ ഒരാൾ വന്നിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ഇയാളോട് സംസാരിച്ചോളാം. നല്ല രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ നല്ല രീതിയിൽ മിസ്സാവുന്നുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് മിസ്സാവുന്നുണ്ട്. ഞാനിങ്ങനെ എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നില്ല. കാര്യം എവിടെ നിന്നാണ് എൻ്റെ ബാങ്കിൽ നിന്നാണോ ഇങ്ങനെ പൈസ പോകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവള് നൈറ്റ് ടൈമിലാണെന്ന് തോന്നുന്നത്, ഒരു ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു. രാത്രി ആരാണ്ട് വീടിൻ്റെ അതുവഴി ഓടുകയും പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് നൈറ്റ്. ഈ ഒരാഴ്ച മുമ്പ്? ആ, ഈ ഒരാഴ്ച, ആ ഒരു ടൈമിൽ, നൈറ്റ് ടൈമിൽ. നൈറ്റ് ടൈമിൽ ഇച്ചിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് ഒരു ഇഷ്യൂ ഇതാണൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് എനിക്ക് ഈ പുള്ളിക്കാരനാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അന്ന് എൻ്റെ അടുത്ത് ഇതെല്ലാം നിർത്തി കുറെ കാലൊക്കെ പിടിച്ച് ഡിവോഴ്സ് എൻ്റെ ബാക്കി വരെത്തിയതാണ്. ഇപ്പൊ രണ്ടാമത്തെ വട്ടമാണ് ഇങ്ങനത്തെ സംഭവിക്കുന്നത്. ഇപ്പൊ എൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ യവനെ ഇവളും തമ്മിൽ ജീവിക്കുക എന്തോ ചെയ്തു. ഇനി എവളെ എനിക്ക് വേണ്ട, എവളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 50,000 രൂപ എടുത്തുകൊണ്ടാണ് മാഡം രാവിലെ ഇറങ്ങിയത്. അതെന്തി ഓക്കെ കണ്ടു കഴിഞ്ഞില്ലേ, നിനക്ക് എന്താ പറയാനുള്ളത്? അവനോട് പറയണ്ട, എക്സ്ക്യൂസ് മീ, എന്നോട് പറ ഇവിടെ കയറി വരാനുള്ള ധൈര്യം തനിക്കുണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഞാനാണ് അത്യാവശ്യം സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന ആൾ. സോ തനിക്ക് എന്താ അവനോട് പറയാനുള്ളത് വെച്ചാൽ എന്നോട് പറ. നിങ്ങളിൽ ഫിസിക്കലി ഉണ്ട് എത്ര നാളായിട്ട്? കുറച്ച് നാളായി. എത്ര വർഷം? വർഷമെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മാസങ്ങൾ. എത്ര മാസം? അതെനിക്ക് ഓർമ്മയില്ല. എങ്ങനെയാണ് പരിചയപ്പെട്ടത്? നിനക്ക് ചിരിയാണോ ലീന വരുന്നത്? ഇവിടെ മുമ്പിൽ വെച്ച് കാരണം പോകാൻ എനിക്കറിയാൻ പാടില്ല കേട്ടോ. എനിക്ക് ഭർത്താവ്, നമുക്ക് ഇവിടെ സംസാരിക്കാം. നമ്മളവിടെ മിണ്ടാണ്. എനിക്കിപ്പം അവള് ഈ പറഞ്ഞ വ്യക്തി ഇദ്ദേഹം ഒന്നുമല്ല. കാരണം പോകാൻ എനിക്കറിയാം. ഇവള് പറഞ്ഞ ശരിയാണോ? എക്സ്ക്യൂസ് മീ, പതുക്കെ. നിങ്ങൾക്ക് ഇപ്പൊ ഇയാൾ പറഞ്ഞ പോലെ ഒന്നിച്ച് ജീവിക്കണോ? എന്റെ പുറത്താണ്. ഓക്കെ, ഒരു സ്വന്തം ശരീരവും ഇങ്ങനെ ഒരു പെങ്കൊച്ച് വന്ന് ഇവിടെ നിന്ന് അങ്ങനെ കള്ളം പറയില്ല. ഒരു വീട്ടിൽ കയറി വന്നിട്ട് നിനക്ക് ചിരിയാണോ വരുന്നേ? ഇതൊരു വാം അപ്പ് സ്റ്റേജാ, ഇനീഷ്യൽ സ്റ്റേജാ. അപ്പൊ ഇതില് നമുക്കിപ്പോ ഒന്നും പറയാനില്ല. ആ, ഒന്നും പറയാനില്ല, കാരണം അവര് അവരാ ഇതിലേക്ക് എത്തിയിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് എടുക്കുന്നൊന്നും ഇല്ല. ഫണ്ട് മേടിച്ചിട്ടും ഇതില്ല. എന്തോ ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഫണ്ട് കൊടുക്കും. എനിക്ക് എന്താ ആശയം വന്നിട്ടില്ലേ? അമ്മ കുത്തോക്കി സംസാരിക്കടോ. വന്നിട്ടില്ലേ? വന്നിട്ടില്ലേ? ഫണ്ട് പോകത്തോക്കൂടെ. എക്സ്ക്യൂസ് മീ, പിന്നെ ഞാൻ കൊടുക്കാൻ പറഞ്ഞു. ഇദ്ദേഹം എന്റെ അടുത്ത് കൈ വെച്ചിട്ടല്ല സംസാരിച്ചത്. നീ ഇവിടെ കുറച്ച് നീങ്ങിയെന്നേ? പറ്റത്തില്ല, നീങ്ങാൻ പറ്റില്ലേ? ഇല്ല, ഇവിടെ നീങ്ങൂലേ. എടോ, എന്റെ വൈഫാണ്, പറ. നീ കൊണ്ടോടി. പക്ഷെ ഇപ്പൊ ഇവിടെ നിക്കുന്നത് എന്റെ വീടാ കേട്ടാ. അങ്ങോട്ട് വന്നിട്ട് കളിക്കല്ലേ, ഞാൻ നിനക്കത്തി പൈസകാണ്. അതുകൊണ്ട് ഞാൻ മാനേജർ സംസാരിക്കാണ്. ഇവിടെ നിക്ക്. നീ ഇൻസ്റ്റാ വഴി പരിചയപ്പെട്ട് നീ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഇതാണ്. അല്ലാണ്ട് എന്റെ പ്രശ്നമല്ല, ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ഈ വീഡിയോക്ക് ശേഷം പിന്നെ ശ്രുതി വീഡിയോ കേട്ടാണോ? ഇതിനു ശേഷം അവള് പേടിച്ച് പേടിച്ച് നമുക്ക് തന്നെ അവിടെ പേടി. ആലോചിക്കർക്ക് മാത്രം അറിയാം. നോക്കാം നോക്കാം. എന്റെ 50 രൂപ? 50 രൂപ ഒന്നല്ല, അതിൽ കൂടുതൽ പൈസ ഒരുപാട് പോയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണോ പുള്ളിക്കാരി 50,000 കൊണ്ട്? ഓ, അവള് വന്നിട്ട് 50,000 രാവിലെ തന്നാ. ഏയ് ഹലോ, അല്ല ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ തീമിന്. അതായത് എന്റെ ഫ്രണ്ടാ നീ, എന്റെ ഫ്രണ്ടാ നീ കേട്ടോ. പറഞ്ഞ തീം രാവിലെ വന്നപ്പോ പറഞ്ഞ തീം അല്ല, വീതം പിടിക്കുന്നു, അങ്ങനെ പ്രശ്നം ഉണ്ടാവുന്ന പരിപാടിയാണ്. കഥ ട്വിസ്റ്റ് കളി മാറും. ക്യാഷിന്റെ കാര്യം, പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും, ബാക്കി വന്നിട്ട് പേടിക്കണ്ട. ആൾക്കാർ ഇപ്പൊ വരും. യവൻ ആരാ, എന്താ, എങ്ങനാന്നേ? ഞങ്ങൾ എത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട്? 10 വർഷം. 10 വർഷം അറിയാത്ത വേറെ കുറച്ച് കാര്യങ്ങൾ ഇന്നിപ്പോ അറിയാം.
ഇറ്റി ഇപ്പൊ വരുന്നുണ്ട് തെളിവായിട്ട്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ദിവസമൊക്കെ രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നായിരുന്നോ? എന്നും അങ്ങനെ ആയിരുന്നു. നീ എന്തിന് ഇല്ല അവിടെ പലരും എട്ടത്ത് എടുത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ദുബായിൽ നിന്ന് വന്നതാണ്. ഞാൻ ആക്ച്വലി വന്ന തന്നെ നമ്മുടെ ഒരു കമ്പനിക്കാരൻ വിളിച്ചിട്ടാണ്. നമ്മളീ ബിസിനസ്സും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്നേ പൈസയുടെ അല്ല കാര്യം. ഞാൻ ഉണ്ടാക്കുന്ന പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഞങ്ങളൊരു 4 to 5 വർഷമായി. എന്താണ് നിങ്ങൾ ഇതിലിപ്പോ ആരെ കള്ളം പറയണേ? ഞാൻ പോലീസിനൊന്ന് വിളിക്കാം, കാരണം ആള് എന്നോട് പറഞ്ഞ 2 കൊല്ലൊന്നാ താൻ പറയണ. ആക്ച്വലി ഞങ്ങള് കുറെ നാള് ലിവിങ് ടുഗദർ ഉണ്ടായിരുന്നു. ഞാൻ പറയണ എന്തൊക്കെയോ. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം? ാണ് ഞാൻ പറഞ്ഞ കൊറേ നാളുകൊണ്ട് നോക്കിയിരിക്കുകയാണല്ലോ. നീ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത് പറയണത്? ഞാൻ ചെയ്തിട്ടൊന്നും ഇല്ല. എന്നെ ബോധ്യപ്പെടുത്താൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര ഒരു ഷോക്കാണ്. പല ആൾക്കാരെയും നിങ്ങൾ ഇല്ലാത്തപ്പോഴാണോ എനിക്ക് അറിഞ്ഞുകൂടാ. പല ആൾക്കാരെയും വിളിച്ച് ഇതുപോലെ സംസാരിക്കാറുണ്ട്, പണം തട്ടാറുണ്ട്. അല്ല അല്ല വരുമാനമൊന്നും ഒന്നും എനിക്ക് വേണ്ട. നീ ഇവളുടെ പൈസ വാങ്ങി നീ ഇവളുടെ കൂടെ കിടന്നു, എനിക്ക് അത് അത് ഓക്കെയാണല്ലോ. അതിലെന്തായാലും മാറ്റൂലല്ലോ. നീ ഇല്ലെന്ന് നീ പറയാട ഇവിടെ വെച്ച് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇവളുടെ മുമ്പിൽ വെച്ച് നീ പറ. അങ്ങനെ സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച റൂം എടുത്തിട്ടില്ല, പോട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇവളുടെ ഒരു കാര്യം മാത്രം നീ എതിർത്ത് പറ, ബാക്കി എന്ത് ഞാൻ വിശ്വസിക്കാം. സ്റ്റേഷനിൽ പോകാൻ വേണ്ടി ഒരു വരാവർ പറയുന്നു എങ്ങനെ കേസ് കൂട്ടപ്പെടുത്തുക ആരാന്ന് പറയാം, നമുക്കറിയാം. പിന്നെ സ്ത്രീയോട് സംസാരം ഒരു വിഷമിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കൂടുതലൊന്നും അവിടെ തനിക്കോണം കാണിക്കാത്ത. പിന്നെ നിങ്ങൾക്കറിയാത്തൊരു കാര്യം എന്ന് അറിയോ, നിങ്ങളെന്ന് പറഞ്ഞാൽ 100 പേരിൽ ഒരാളാണ് അവർ. അവന് നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്. എനിക്കറിയത്തില്ല അവൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്ന്. ഓരോ പെമ്പിള്ളേരെ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ അന്വേഷിച്ചപ്പോൾ ചെന്നപ്പോൾ ഒക്കെ ഉണ്ടല്ലോ കരയുക കരയുക അവർ. എവിടെ എന്തൊന്നും അറിയത്തില്ല. ഇവ മാസത്തിലൊരിക്കല് ഇതിലൊക്കെ വരുന്ന ആ പെണ്ണുങ്ങളുടെ സ്വർണവും ആ പെണ്ണുങ്ങളുടെ പണവും ഒരു പെണ്ണ് കല്യാണ തലേന്ന് വരെ ഒളിച്ചോടി പോയിട്ടുണ്ട് ഇതിലൂടെ. ഇവിടെ ഇങ്ങനെ കാണിച്ചപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ കരയണ എടുക്കണോ കണ്ടോ? പക്ഷെ ശരിക്കും സങ്കടം മനസ്സിൽ തട്ടുമ്പോ കരയാൻ പറ്റത്തില്ല. ഇതിപ്പം ഇതിന് നിങ്ങളും 100 to 90 ചേർന്നാലും ചിലപ്പോ ഫേക്ക് പറഞ്ഞാ പോലും. ഇപ്പൊ സാറാണെങ്കിൽ പോലും എനിക്കൊന്നും അറിയണ്ട, വാട്ടവ ാണ് പറഞ്ഞെങ്കിൽ പോലും ഇവൻ ഇവന്റെ ഭാഗത്തുനിന്ന് ഇവളെ എനിക്കറിയില്ല. ഇവിടെ ഞാൻ പൈസ വാങ്ങിയിട്ടില്ല, ഇവളുടെ കൂടെ നീ കിടന്നിട്ടില്ല എന്ന് നീ നിന്റെ വായ കൊണ്ട് പറയണെന്നുണ്ടെങ്കിൽ ഞാൻ നീ ഒരാള് എനിക്ക് വേറെ ആരെ അറിയണ്ട. ഇവളുടെ മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇവര് പറഞ്ഞ വേറൊരു പെണ്ണുങ്ങളുടെ കാഴ്ച ഒന്നും എനിക്കറിയണ്ട. ഈ മുമ്പിൽ വന്നിട്ടുണ്ട്, കാരണം ഞാൻ കണ്ട് വിശ്വസിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് പണ്ട് തുടങ്ങി അറിയാം. നീ പറ അവൻ ചെയ്ത കാര്യമാണ് ഇതൊക്കെ. ഞാൻ കേസ് കൊടുത്തോളാം. എനിക്ക് ആ പരിചയമുള്ള സാറുണ്ട്. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ നീങ്ങാം, ഇവർ ഇവരുടെ രീതിയിൽ നീങ്ങട്ടെ. ഇവർക്ക് ഇവരുടെ പൈസയാണ് പോയിട്ടുള്ളൂ. 10 ദിവസം 9 ദിവസം ഇത് ഓടാൻ പോണോ നീ? ഇവിടെ നില്ല്. എനിക്ക് ചെലവിന് എന്നൊന്നും പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിട്ടില്ല. കൊച്ചിന് ചെലവിന് ഇതുവരെ തന്നിട്ടില്ല, ഞാനത് ചോദിച്ചിട്ടില്ല. മനസ്സിലായപ്പം ആളെന്താ ചെയ്യുന്നതെന്ന് ഞാൻ അന്വേഷിച്ചു പോയിട്ടില്ല. ആളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതെന്താ
സ്വന്തം വീട്ടിലാണ് നിന്നോണ്ടിരുന്നത്. അപ്പൊ എന്താണ് സ്വന്തം വീട്ടിൽ വെച്ച് ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്നെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിപ്പോ നിങ്ങളെ പേഴ്സണലി അറിയില്ല, നിങ്ങൾ പറയുന്ന ഞാൻ എനിക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾ കുറച്ചേരം പറഞ്ഞു നിയമത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. ഞാൻ നിയമത്തിൽ നിൽക്കുമ്പോ എനിക്ക് എന്റെ നിയമത്തിലേക്ക് വിശ്വാസമാണ്. എനിക്കറിയാം എല്ലാ ആൾക്കാരും പല രീതിയിലും കാശ് കൊണ്ടുപോലും ചെയ്യുന്നുണ്ട്, പക്ഷെ അതല്ല. അതുപോലെ എനിക്ക് ആൾക്കാരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, അതാർക്കും പറ്റില്ല. ഇപ്പൊ എനിക്കിപ്പോ ഇതിൽ ഏതാണ് സത്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ എനിക്കിപ്പോ സംശയം, ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണോ? അല്ല, ഫോൺ മൊത്തം തരാം. എന്താ മാസം കരുതിന്ന് എടുത്തോ? നീ പറഞ്ഞ എനിക്കറിയാമോ, നീയും നീ കാണിച്ചു ചെയ്തേക്കണ കൂട്ടങ്ങൾ എന്തൊക്കെയോ ഉണ്ട്, അതിലൊക്കെ എനിക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഇത് മാത്രം പറ നീ, ബാക്കിയൊക്കെ എന്താണ് പറ നീ ചെയ്തു വെച്ചേക്കണ കാര്യങ്ങളിൽ എനിക്ക് വല്ല പങ്കുണ്ടോ? ഒരു ശതമാനമെങ്കിലും പറ, ഒരു ശതമാനമെങ്കിലും എനിക്ക് പങ്കുണ്ടോ? നീ പറലിനു പറയടാ. എനിക്ക് നോക്കാനില്ല, മാറിയിരിക്കാം പെണ്ണുങ്ങളെ മൊത്തം കരയിക്കാനായിട്ട്. ഇയാൾ അങ്ങനെയൊന്നല്ല എന്നോട് സംസാരിച്ചിരുന്നത്. നിനക്കറിയായിരുന്നു അവർക്ക് ഈ കണക്ക് പെണ്ണുമ്പോഴുണ്ടെന്ന്. ഈ കണക്ക് കുടുംബങ്ങൾ നശിപ്പിക്കുന്ന എന്തിന്? അവർക്കും 7-8 വയസ്സുള്ള കൊച്ചുണ്ട്. എനിക്കറിയില്ല വൈഫായിട്ട് എന്തൊക്കെയോ പ്രശ്നം മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് പറഞ്ഞ വൈഫിനെ കുറിച്ച്? എന്താ പറഞ്ഞു? ഇവരുടെയൊക്കെ പൈസയിൽ ഞാൻ എന്തെങ്കിലും തിന്നിട്ടുണ്ടെങ്കിൽ ഗതിയും പിടിക്കൂലോ. 5 വർഷം ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്കറിയാം എങ്ങനെയാന്ന്. ഞാൻ ഇതുപോലെ ചെറുപ്പത്തിൽ ഞാൻ കാണിച്ചു ഞാൻ ജീവിച്ചിട്ടില്ലോ. ഇവളുടെ ഇതുപോലെ പല പെണ്ണുങ്ങളുടെയും പൈസയിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കാരേലും പൈസ ആയി. ഞാൻ അല്ലെങ്കിൽ വേറൊരാളെ ഒരാളുടെ പൈസ ആയിരിക്കും. എനിക്കിതിനകത്ത് ഇവിടെ വരുമ്പോ ഒരു വിഷു ആവെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സാറിനെ കോണ്ടാക്ട് ചെയ്തോണ്ട് വന്നത്. നീ കിടക്കും. അതെന്താ ഇയാളുടെ ജീവന് വിലയില്ലേ? ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ജീവന് മാത്രം വിലയുള്ള റൂം എടുത്തത് ചേട്ടന് ഈസി ഉള്ളതാണല്ലോ. അതിന് നിയമം ഉണ്ടാവുമായിരിക്കും. അല്ല അല്ല സാറേ, മോഷണ കേസല്ലേ സാറേ, ചീറ്റിംഗ് അല്ലേ? എന്നിട്ട് ഇത് നോക്ക്, ഇവർക്ക് കേസ് കൊടുത്തോടെ, ഇവർ രണ്ടുപേരോടെ ചേർന്ന് ഇവരെ പറ്റിച്ചെന്ന് കേസ് കൊടുത്തോടെ. അപ്പൊ അതായില്ലേ മോളെ? നീ നിന്നെ ഉണ്ടോ തീറ്റിങ് മോളെ? സാറേ, ഒരു കുടുംബം കളഞ്ഞ ഒരുത്തിന് ആര് വേണം? കഞ്ചാവും അതും വലിച്ചടങ്ങുന്ന ഒരുത്തിന് എന്നെ പെങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരോട് എനിക്ക് അങ്ങനെ പറയാനുണ്ട്. ചെയ്ത് എന്നോടുള്ള റിവഞ്ച് ആണെങ്കിൽ പോലും എനിക്കിടെ രോമില്ലെങ്കിലും ഞാൻ കളയുന്നു. എനിക്ക് ഇവിടെ നിന്ന് നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ കണ്ണീര് തീർന്നു. നീ എന്താ ചിന്തിച്ച്? ഇത് ഓർത്ത് ഞാൻ എഴുതിയോന്നു. ഇനി നീ എൻ്റെ ലൈഫ് കണ്ടോ? ജീവൻ ഉണ്ടെങ്കിൽ, കാരണം ഇവൻ കത്തിയും കൊണ്ട് നടക്കണ്ട. വേണമെങ്കിൽ സാർ റൂമിൽ വന്ന് സെർച്ച് ചെയ്താൽ എവിടെയോ ഒരു കത്തി കിട്ടും. കഴിഞ്ഞ ദിവസം വരെ എന്നെ കുത്താനായിട്ടൊക്കെ വന്ന ആളാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടില്ല. എന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അവരെ കുത്തി കൊല്ലാൻ പോയെന്ന് ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞപോലെ അയ്യോ എന്നും പറഞ്ഞിരിക്കുന്ന ഒരു പെണ്ണല്ലേ, നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. എന്നെ തന്നെ ഞാൻ തിരിച്ചില്ലേ? അവരിത്ര ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അവർ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലേ, 5 ഡയലോഗുകൾ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവര് അവർക്ക് അതൊന്ന് അവർക്ക് ജീവിക്കണം. അവർക്ക് എന്തായാലും ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും ഇപ്പൊ ആള് മുഴുവനത് ഞാനും ആളുകൂടെ ഉണ്ടെന്നുള്ള ഇയാളറിയാണ്ട് തന്നെ ഇയാളുടെ ഇൻസ്റ്റാഗ്രാം എന്തെങ്കിലും ഉണ്ട്.
ഇപ്പൊ പുതിയ ഇൻസ്റ്റാഗ്രാം ഇയാൾ അറിയണില്ല, പക്ഷെ അതിൻ്റെ അകത്തൊന്നും ഒരു കണ്ടിട്ടില്ല ഞാൻ. അപ്പൊ ഞാനാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ ഞാൻ സൈഡ് നിൽക്കണേന്ന്. അങ്ങനെ സൈഡ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുണ്ടെങ്കിൽ ഇയാളുടെ ഇൻസ്റ്റാഗ്രാം എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾ ഈ കത്തിയൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്ന ആളുകൂടെ അവിടെ ഇത്രയും കാലം നിന്നിരുന്നത്? അതിന് വലിയ അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ജീവിക്കണേന്ന് ഞാൻ അന്വേഷിച്ചു. അയ്യോ, അത് കണ്ടായിരുന്ന അവര് ലവേഴ്സ് ഇറക്കി കണ്ണും കണ്ണും വെച്ച് സംസാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനൊക്കെ കണ്ണൊക്കെ. കല്യാണം നടത്തി ഏയ് അങ്ങനെ പറയല്ലേ. അങ്ങനെയൊക്കെ നിയമമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏതറ്റം വരെ പോയാ ഞാൻ കെട്ടിച്ചങ്ങനൊന്നും എന്റെ സൂക്കേട് മാറ്റി തന്നാൽ ഇവന്റെ കൂടെ ജീവിച്ചു കഴിയുമ്പോഴാണ് ജീവിച്ചു നോക്കി ഒരാഴ്ച അറിയ മോളുടെ മോള് പിന്നെ മോള് പിന്നെ സീതയാവും പിന്നെ നോക്ക് പിന്നെ ഒരാണൊക്കെ മോള് അറക്കും അതായത് നിങ്ങൾ പറയുന്നല്ല നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഞാൻ പറയുന്ന കേക്ക് എന്തത് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കുക. അതായത് ഈ കെ എൽ പ്രാങ്ക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. നമ്മൾ കേരളത്തിൽ പ്രാങ്ക് ഷോസ് ഒക്കെ ചെയ്യും. അവരെ അവരെ ഒന്നും ചെയ്യരുത്, നിങ്ങക്ക് അടിക്കണമെങ്കിൽ എന്നെ അടിച്ചോ. നീ എന്തിനാ ചാടി പുറത്തേക്ക് ഇറങ്ങിയത്? അവിടെ അത്ര ആൾക്കാർ നിൽക്കും, അതെന്തിനായിരുന്നു? സ്വന്തം ശരീരം സിന്താവാ. സിറ്റുവേഷൻ വെച്ചിട്ടേ അവിടെ തലയ്ക്ക് നല്ല ഗ്രിക്കിട്ട് ഞാനിതായി അവിടെ കണ്ടപിടി ഓടേണ്ടു. അല്ലപ്പോ ചാടി ഓടണം, ഞാൻ എങ്ങനെ ഓടണമെന്നിരിക്കും. ഞാൻ ചോദിക്കണതേ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിക്കല്ലേ, പിന്നെ നീ എന്തിനെ മേടിച്ചു ഓടണം? നീ സി ഐ അല്ലേ? അഭിനയത്തിന്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നതാണ്. എന്നാലും ഒന്നില്ലെങ്കിലും നിനക്ക് ഇത്ര ആരോഗ്യമില്ലെങ്കിലും നിനക്ക് നിന്നുള്ളേ. ഹലോ ഗൈസ്, അപ്പൊ നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. പ്രാങ്ക് അതേപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എങ്കിൽ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു റിവ്യൂ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ റിവ്യൂ ഒരു ആ ഒരു പോർഷൻ, അല്ലെങ്കിൽ അത് ഇനിയും ഞങ്ങൾ ചെയ്യണോ അല്ലെങ്കിൽ വേറെ വീഡിയോയ്ക്ക് അത് ചെയ്യണോ എന്നുള്ള കാര്യം അവർ തന്നെ പറയട്ടെ അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വറിയിടാവണ്ട, കിച്ചു ബ്രോയ്ക്ക് അത്രയും അതിന് മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന ശരീര പ്രശ്നങ്ങളുള്ളൂ, പക്ഷേ റെഗുലർ ചെക്കപ്പ് അത് നമുക്ക് ഒരിക്കലും മുടക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ ഡോക്ടർ പർട്ടിക്കുലർ പ്ലേസിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ പ്രസൻ്റ് ആയേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് വീഡിയോയ്ക്ക് അവൻ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിച്ചു ബ്രോനോടുള്ള സ്നേഹവും അല്ലെങ്കിൽ കെ എൽ ടീമിനോടുള്ള സ്നേഹവും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാം. മാക്സിമം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്ക് പ്രാങ്ക് ചെയ്യാനായിട്ടുള്ള വർക്ക് തരാനായിട്ട് പറ്റും. നിങ്ങളതിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ തന്നെയാണ് നിങ്ങൾ വിളിക്കേണ്ടതും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിക്കേണ്ടതെല്ലാം തന്നെ. എനിവേസ് ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നത്. സൈനിങ് ഓഫ് ജാക്സൺ ആൻഡ് സാറ വിത്ത് കിച്ചു ബ്രോയൻ ടീം കേരള.